ശത്രുവിന്റെ ശത്രു മിത്രം ഈ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്തുടരുന്നത്. കോൺഗ്രസ് അതിവിദഗ്ധമായി കളികൾ കളിക്കുന്നു, കളി നിയന്ത്രിക്കുന്നു, ഗോളടിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മോദിക്കും അമിത്ഷയ്ക്കും. ഇപ്പോൾ കോൺഗ്രസ് തുറപ്പിച്ചിട്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്മൃതി ഇറാനിയാണ്, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ബി ജെ പിക്ക് വേണ്ടി എപ്പോഴും ഉറഞ്ഞുതുള്ളുന്ന സ്മൃതി ഇറാനി. രാഹുൽഗാന്ധി ഫ്ലൈങ് കിസ് നൽകിയെന്ന് അല്പം നാണത്തോടുകൂടി പറഞ്ഞ സ്മൃതി ഇറാനി. രാഹുൽഗാന്ധി ഫ്ലൈങ് കിസ് നൽകിയെന്ന് ആരോപിച്ച് സ്പീക്കർക്ക് പരാതി നൽകിയ സ്മൃതി ഇറാനി. അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി സ്മൃതി ഇറാനി പോരാട്ടം നടത്തുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് സ്മൃതി ഇറാനിയെ ഒട്ടും താല്പര്യമില്ല. അമേഠിയിൽ വീണ്ടും മത്സരിക്കാൻ സ്മൃതി ഇറാനി രാഹുൽഗാന്ധിയെ വെല്ലുവിളിച്ചു. അത് കേട്ട് ബി ജെ പിക്കാർ പോലും പൊട്ടിച്ചിരിച്ചു. കാരണം അമേഠിയിൽ ഇനി സ്മൃതി ഇറാനിക്ക് സീറ്റില്ല. യു പിയിൽ പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷന് സീറ്റുണ്ട്, നമ്മുടെ മന്ത്രി സ്മൃതി ഇറാനിക്ക് സീറ്റില്ല. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ മുതലെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്. സ്മൃതി ഇറാനിക്ക് സീറ്റില്ലെങ്കിൽ അവർ സ്വതന്ത്രയായി അമേഠിയിൽ മത്സരിക്കും എന്നത് ഉറപ്പാണ്. കാരണം അവർക്ക് അമേഠി എന്നത് അഭിമാന പ്രശ്നമാണ്. തൻ്റെ കൂടെ നിൽക്കുന്നവർ ചതിച്ചാൽ, തൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടി ചതിച്ചാൽ തീർച്ചയായും അവർ സ്വതന്ത്രയായി മത്സരിക്കും. അവർ സ്വതന്ത്രയായി മത്സരിക്കുമ്പോൾ അമേഠിയിൽ ഗുണം കിട്ടുന്നത് രാഹുൽഗാന്ധിക്കാണ്. രാഹുൽഗാന്ധിയാണ് അമേഠിയിൽ വീണ്ടും മത്സരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് അതിൻ്റെ ചരിത്രപരമായ നിയോഗം. എന്തായാലും ബി ജെ പി ടിക്കറ്റിൽ സ്മൃതി ഇറാനി രാഹുൽഗാന്ധിക്കെതിരെ മത്സരിക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം സീറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് സ്മൃതി ഇറാനി കാണിച്ചതെല്ലാം സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മണ്ടത്തരമായിരുന്നു. മണ്ടത്തരത്തിൻ്റെ അങ്ങേയറ്റം പോയി സ്മൃതി ഇറാനി. കുറേ നാടകമൊക്കെ കളിച്ചു, പക്ഷെ ബി ജെ പി നേതാക്കൾ ആരും ഒരു സഹതാപവും സ്മൃതി ഇറാനിയോട് കാണിച്ചില്ല. അതാണ് പരമകഷ്ടം, പരമദയനീയം. എന്തായാലും സ്മൃതി ഇറാനി ഇപ്പോൾ കോൺഗ്രസിലുമല്ല ബി ജെ പിയിലുമല്ല അങ്ങനെ നിൽക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സ്മൃതി ഇറാനിയെ തുറപ്പ് ചീട്ടാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും ശ്രദ്ധേയം. കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി നിന്നില്ലെങ്കിൽ അവർ ഉയർത്തുന്ന മുദ്രാവാക്യം ബ്രിജ്ഭൂഷന് സീറ്റുണ്ട്, സ്മൃതി ഇറാനിക്ക് സീറ്റില്ല എന്നതായിരിക്കും. പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷന് സീറ്റ് കൊടുത്ത കോൺഗ്രസ് എന്തുകൊണ്ട് സ്മൃതി ഇറാനിക്ക് സീറ്റ് കൊടുത്തില്ല എന്ന ചോദ്യത്തിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ടാകും. യു പിയിൽ പല ബി ജെ പി നേതാക്കളും, വരുൺ ഗാന്ധി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. വരുൺ ഗാന്ധിയുടെ അമ്മ മേനക ഗാന്ധിയും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. അങ്ങനെ പുതിയ വ്യക്തികൾ കോൺഗ്രസിലേക്ക് വരുന്നു. ഈ വരുൺ ഗാന്ധിയൊക്കെ 60 മണ്ഡലങ്ങളിൽ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. മേനകാ ഗാന്ധിയും അതുപോലെ തന്നെ. ബി ജെ പിയുടെ വോട്ടില്ലെങ്കിലും ജയിക്കാനുള്ള കരുത്ത് മേനകാ ഗാന്ധിക്കുണ്ട്, അതവർ പലതവണ തെളിയിച്ചതുമാണ്. ഈ സാഹചര്യത്തിൽ ഈ അസംതൃപ്തരെ എല്ലാവരെയും ഒരു കുടക്കീഴിലാക്കുകയാണ് കോൺഗ്രസ്. ഒരു കുടക്കീഴിലാക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് സ്മൃതി ഇറാനി തന്നെയാണ്. പാവം സ്മൃതി ഇറാനി ഒരുപാട് കഷ്ടപ്പെട്ടു ബി ജെ പിക്ക് വേണ്ടി. പാർലമെന്റിൽ മോദിക്ക് വേണ്ടി ഘോരം ബാധിച്ചു. രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി പ്ലെയിങ് കിത്ത് വിവാദമൊക്കെ ഉണ്ടാക്കി. പക്ഷേ വിവാദമൊന്നും ഏൽക്കുന്നില്ല. ഇനിയിപ്പോ കണ്ടറിയണം യു പിയിൽ ബി ജെ പിയുടെ സ്ഥിതി, യോഗിയുടെ ബി ജെ പിയുടെ സ്ഥിതി.